ക്രൈസ്തലോർ ദൈവനാമത്തിന് മഹത്വം അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവമൊരുക്കി തന്ന ഈ മനോഹരമായ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ വാഴ്ത്തുന്നു ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു അല്പസമയത്തെ ദൈവ വചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്റ്റോല പ്രവർത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ദൈവ ധ്യാനത്തിനായി അല്പസമയം നാം വേർതിരിക്കുന്നു ആ വാക്യം ഇങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവ രാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ച് പോന്നു അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു ഈ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നാം ഒരുമിച്ച് പങ്കിടുകയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക വിശ്വാസത്തിൽ നിലനിൽക്കുക കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിൽ നിലനിൽക്കുക അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ പൗലോസും ബെർനബാസും തമ്മിൽ ഒരുമിച്ചുള്ള ഒരാത്മീയ ശുശ്രൂഷയാണ് ഇവിടെ ദർശിപ്പാൻ കഴിയുന്നത് പവലോസിൻ്റെ ശക്തമായ ദൈവരാജ്യ പ്രസംഗം ആ പ്രസംഗത്തിൽ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണ് എന്ന സന്ദേശം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തി ജൈത്രയാത്ര തുടരുന്ന രംഗങ്ങളാണ് അപ്പോസ്തോല പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന ഒരു വിഷയം പൗലോസ് ബെർനബാസും കൂടെ തന്റെ സുവിശേഷ യാത്രയിൽ സഹ ശുശ്രൂഷകരെ ശക്തിപ്പെടുത്തുന്ന ഇൻസ്പിറേഷണൽ മെസ്സേജ് കൊടുക്കുകയാണ് പതിനാലാം അധ്യായത്തിൽ ഒരത്ഭുതം നടക്കുന്നുണ്ട് ലുസ്രയിൽ വെച്ച് നടന്ന ഒരത്ഭുതം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഒരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പൗലോസ് അവനെ ഉറ്റുനോക്കി അവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെന്ന് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ അവന് സൗഖ്യം കൈമാറും അപ്പോൾ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു ഞങ്ങളുടെ സുവിശേഷമെന്ന് ശക്തമായ ഭാഷയിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ദൈവരാജ്യത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും സുവിശേഷത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ലുസ്രയിൽ പൗലോസ് തെളിയിക്കുകയാണ് പക്ഷേ ശക്തമായ കല്ലേറ് പൗലോസും ഭരതബാസും നേരിടേണ്ടി വന്നു ആ കല്ലേറിൽ പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ച് അവരിട്ടു പോയി പക്ഷെ പൗലോസ് മരിച്ചില്ല പൗലോസ് അവിടെ നിഴുന്നേറ്റ് തന്റെ സഹ ശുശ്രൂഷകരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമുള്ള സന്ദേശം ദൈവരാജ്യ സന്ദേശത്തിന് എതിരാണ് എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് മാത്രം ഇത്ര പ്രതികൂലം ബൈബിളിന് മാത്രം എന്താണ് ഇത്രയും പ്രതികൂലം ലോകം അഴിച്ചുവിടുന്നത് സുവിശേഷത്തിനകത്ത് പരിവർത്തനങ്ങളുണ്ട് അത് മതപരിവർത്തനമല്ല മന മനസ്സിനുള്ള മാറ്റം മനുഷ്യൻ ഉണ്ടാകുന്ന പരിവർത്തനമാണ് സുവിശേഷത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു സമൂഹത്തിനുള്ളവന് ഇരുട്ടിലുള്ളവന് പാപത്തിലുള്ളവന് പൈശാധിക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവന് നന്മയുടെ സുവിശേഷത്തിലേക്ക് വെളിച്ചം വീശുമ്പോൾ അവൻ തിന്മയോട് ഗുഡ് ബൈ പറയുന്നു അതാണ് സുവിശേഷത്തിന് ഇത്രയും എതിരുണ്ടാകാൻ കാരണം മയം ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ച അതിൽ നിന്ന് മിനിറ്റുകൾ ഒരു സന്ദേശം ഞാൻ അവതരിപ്പിച്ച് ദൈവസന്നതിൽ ഇരിക്കാം വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്ന് യേശുവിനെ നോക്കണം വിശ്വാസത്തിൽ ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ പൗലോസ് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ച വാക്യമാണ് കുറിവാക്യമായി നാം എടുത്തത് അനേകം കഷ്ടങ്ങളിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് ഒരു എൻട്രി ഉള്ളൂ ക്രിസ്തു എന്ന രക്ഷകനെ സ്വീകരിക്കുമ്പോൾ ഒരാൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറ്റപ്പെടുകയാണ് ഒരുവനെ അനുഗമിപ്പ അനുശ്ചിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ യേശുവിനെ അനുഗമിക്കുകയാണ് ഒരാൾ തന്നെത്താൻ ത്യജിക്കുകയാണ് അപ്പം ലോകത്തെ വിട്ട് പാപത്തെ വിട്ട് പിശാദിനെ വിട്ട് ലോകത്തിന്റെ സകല സുഖ സൗകര്യങ്ങളെ വിട്ട് ഒരുവൻ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവൻ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ തുടർന്ന് നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ ഒന്ന് യേശുവിനെ നോക്കണം എബ്രാഹേൽ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ബൈബിൾ തുറക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അടുത്ത വാക്യം ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ലുക്കിംഗ് അൺ ടു ജീസസ് ദ ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് വിശ്വാസത്തിന്റെ നായകൻ അതിൻ്റെ ഓദർ അതിൻ്റെ രചയിതാവ് അതിൻ്റെ ഉടമസ്ഥൻ യേശുവാണ് ഇനിയും അതിൻ്റെ ഫിനിഷർ അതിനെ പൂർത്തീകരിക്കുന്നവരും ക്രിസ്തുവാണ് യേശുവിനെ നോക്കണം വിശ്വാസത്തിൽ ഒരാൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലുക്ക് അൺ ടു ജീസസ് യേശുവിനെ നോക്കണം പൗലോസ് ഇവിടെ ഓട്ടത്തെക്കുറിച്ച് ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ സ്ഥിരതയോടെ അവനോടണം ഇപ്പോൾ ക്രിസ്തീ ജീവിതത്തിൽ ഒരാൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവന്റെ ഓട്ടം തെറ്റിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ അവന്റെ ഓട്ടത്തിൽ നിന്ന് അവനെ സ്ലിപ്പാക്കുന്ന ഈ വേൾഡിൻ്റെ ഈ ജീവിത സാഹചര്യത്തിലെ പല തിന്മകളും അവനെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളി അതുകൊണ്ട് നോട്ടം കൃത്യമാണെങ്കിൽ ഓട്ടം കറക്റ്റായിരിക്കും പലരുടെയും ഓട്ടം തെറ്റുന്നത് നോട്ടം ശരിയല്ലാത്തതുകൊണ്ടാണ് നോക്കേണ്ടവനെ നോക്കുക ഇതാണ് പൗലോസ് ഇവിടെ എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് യേശുവിനെ നോക്കണം സമയപരിമിതി നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ പ്രബോധിപ്പിച്ച് ഇരിക്കുകയാണ് എന്തുകൊണ്ട് യേശുവിനെ നോക്കണം പൗലോസ് സദ് എബ്രാഹിം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടാമതിയായം എബ്രാഹിക്ക് എഴുതിയ ലേഖനം രണ്ടാമതിയായം പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സകലത്തിനിലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു ഇവിടെ വായിക്കുന്നത് സകലത്തിന് ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ യേശുവിനെ എന്തുകൊണ്ട് നോക്കണം എന്തിനാണ് യേശുവിനെ നോക്കുന്നത് വേറെ ആരെങ്കിലും നോക്കിയാൽ പോരെ വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും ഫോളോ ചെയ്താ പോര് പക്ഷേ യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ഫോളോ ചെയ്യ എന്തുകൊണ്ട് യേശുവിനെ നോക്കണം പൗലോസ് അത് ഇവിടെ എഴുതുകയാണ് അവൻ സകലത്തിനിലാക്കും സകലത്തിനും കാരണഭൂതൻ യേശു മാത്രമാണ് കൊലോസി ലേഖനം അപ്പോസ് പൗലോസ് കൊലോസിയർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടിൻ്റെ മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പേ വാണിഞ്ഞ് തരികയാണ് അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമല്ല ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല എന്നിട്ട് പൗലോസ് പറയുന്നു അവനിലല്ലോ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ഇവിടെ യേശുവിനെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം ലാക്കും സകലത്തിനും കാരണഭൂതൻ ക്രിസ്തു ഇനിയും അവനിലല്ലോ ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ക്രിസ്തുവിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതത്തിൽ തുടർന്നെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ മൂന്നാമത്തെ ചിന്ത അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ എന്തുകൊണ്ട് നോക്കണം സകലത്തിനും ലാക്കും സകലത്തിനും കാരണം ബുധൻ ക്രിസ്തു ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും പൂർണമായി സമ്മേളിക്കുന്നത് ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കണം ഒന്ന് തിമത്യൂസിന്റെ ലേഖനം ആറാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ നോക്കണം ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തിയതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ പക്രസമയത്ത് പ്രത്യക്ഷത വരുത്തും ക്രിസ്തുവിനെ നോക്കണമെന്ന് പറഞ്ഞത് ഒന്നവൻ സകലത്തിനു ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ രണ്ട് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ഉൾക്കൊള്ളുന്നവൻ മൂന്ന് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താദികർത്താവും താൻ മാത്രം അമർത്തിയതയുള്ളവനും കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ വെളിപ്പാടിൽ നാം വായിക്കുന്നു അവൻ അൽഭയാണ് ഒമേഗയാണ് ആദ്യനാണ് അന്ത്യനാണ് യേശുവിനെ നോക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട് യേശുവിനെ നോക്കണം അവൻ അത്ര സാക്ഷാൽ ദൈവപുത്രനായതുകൊണ്ട് അവനെ നോക്കി യാത്ര ചെയ്യണം ഓ ജീസസ് ജീസസ് എങ്ങനെ നോക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കണം എന്ന് ബൈബിൾ പറയുമ്പോൾ എങ്ങനെ നോക്കണം ബൈബിളിൽ എപ്രായർക്കെഴുതിയ ലേഖനം മൂന്നാമതിയായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ വിശ്വാസത്തിൽ വന്നവൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായവനാ അപ്പോൾ വിശ്വാസത്തിൽ വന്നവൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം ശ്രദ്ധിച്ചു നോക്കണം അപ്പോൾ യേശുവിനെ നോക്കണം എന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടെ അർത്ഥമുണ്ട് ശ്രദ്ധിച്ചു നോക്കണം അപ്പോസ്തോലൻ മഹാപുരോഹിതൻ യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് അപ്പോസ്തോലിക ശുശ്രൂഷയുടെ മാനദണ്ഡം എന്താണോ തെളിയിച്ചു പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ യേശു തെരഞ്ഞെടുക്കുമ്പോൾ ശുശ്രൂഷ ഏതുവിധമായിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു യേശു അപ്പോസ്തോലൻ അപ്പോസ്തോലൻ എന്താ അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വെളിപ്പെടുന്നവനാണ് അപ്പോസ്തോലൻ അപ്പോൾ അപ്പോസ്തോലിക മിനിസ്ട്രിയുടെ ആ ഫ്രെയിം അത് ഫുൾ ഫില്ലായി കാണാൻ കഴിയുന്നത് ക്രിസ്തുവിലാണ് അതുകൊണ്ടാണ് ഫിനിഷർ എന്നൊരു പദം നമ്മൾ മുമ്പ് ചിന്തിച്ച് ഓദർ ആൻഡ് ഫിനിഷർ രചയിതാവ് പൂർത്തീകരിക്കുന്നത് അവന് മാത്രമേ പൂർത്തീകരിപ്പാൻ കഴിയുകയുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക എന്താ ശ്രദ്ധിച്ചത് അവിടെ വിശ്വസ്തത ഫെയ്റ്റ്ഫുൾനസ് എന്ന ഒരു പദ കൊണ്ട് ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു ഇപ്പൊ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല വില കൊടുക്കണം ഒന്ന് ക്രിസ്തുവിനെ നോക്കുക യേശുവിനെ നോക്കുക രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം കൊലോസിർക്ക് എഴുതിയ ലേഖനം േഖനം ഒന്നാമത്യായം ഇരുപത്തി മൂന്നാം വാക്യം ആകാശത്തിൻ കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ ആ വാക്യം ദൈവം ശ്രദ്ധിക്കണം സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് സുവിശേഷത്തിന്റെ പ്രത്യാശ സുവിശേഷം ഹോപ്പ് നൽകും പ്രത്യാശ പ്രതീക്ഷ നൽകുന്ന സന്ദേശമാണ് നിങ്ങൾ അതിൽ ഇളകാതെ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും നിങ്ങൾ അതിൽ അടിസ്ഥാനപ്പെട്ടവരും അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി 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 വിശ്വാസത്തിൽ കൊണ്ടാൽ വിശ്വാസത്തിൽ കൊണ്ടാൽ അങ്ങനെ ആപന്റെ മുമ്പിൽ നിൽക്കും രണ്ട് സ്ഥിരതയുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ യേശുവിനെ നോക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്ഥിരതയുള്ളവരായിരിക്കണം സ്ഥിരതയുള്ളവരായിരിക്കണം അവിടെ എങ്ങനെയാണ് നമ്മെ സ്ഥിരതയുള്ളവരായി ഉറപ്പിക്കുന്നത് പവലോസ് രണ്ടാമതിയായം കലോസി ലേഖനം രണ്ടാമതിയായം ആറ് ഏഴ് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീ ഫെലോഷിപ്പ് എന്ന പദം കൂട്ടായ്മ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നു അതിന് മറ്റൊരു ആമേ മറ്റൊരു വ്യാഖ്യാനം അവിടെ മനോഹരമായതുകൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് അവിടെ നിൽക്കുന്നില്ല അപ്പൊ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ പൗലോസ് അടുത്ത വാക്യത്തെ രേഖപ്പെടുത്തുന്ന അവനിൽ വേരൂം ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതത്തിന് ആമേ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കഴിയുകയുള്ളൂ അത് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നഗ്നമായ ഒരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനുകൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ഒന്നും ക്രിസ്തീയ ജീവിതത്തെ സ്റ്റേബിളാക്കാൻ നമുക്ക് സാധ്യമല്ല ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പായ നിലയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവനിൽ വേരൂന്നണം അപ്പോൾ ക്രിസ്തീ ജീവിതത്തിന്റെ ഒരു ലെവൽ മാറുകയാണ് വിശ്വാസം വാക്കുകൊണ്ടല്ല നാം കാണുന്ന ഒരു വൃക്ഷം നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന മണ്ണിൽ നിൽക്കുന്ന വൃക്ഷം അതിൻ്റെ മുകളിലത്തെ തടിയേയും അതിൻ്റെ കിലോ കണക്ക് വെയിറ്റുള്ള അതിൻ്റെ ഇലകളെല്ലാം താങ്ങി അതിനെ വലിയ പ്രതികൂല കാറ്റുകളിൽ ആ വൃക്ഷത്തെ നിർത്തിയിരിക്കുന്നത് ആരും കാണാത്ത തായ്വേരികൾ മണ്ണിനടിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ആ തായ്വേരികളാണ് നാല് പാടു നിന്നും കാറ്റുകൾ അടിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം എത്ര പ്രതികൂല കാറ്റുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ആ മീൻ വിശ്വാസത്തിൻ്റെ തായ്വേരികൾ അത്രമാത്രം ആഴത്തിലേക്ക് പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തുള്ളൂ മനോഹരമായ ആമേ വലിപ്പമുള്ള കപ്പലുകൾ ആ കപ്പലിന്റെ മുഗൾ ഭാഗം വെള്ളത്തിൽ കിടക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മുഗൾ ഭാഗം മാത്രമല്ല ആ കപ്പലിനുള്ളത് ആരും കാണാത്ത ഒരു ആവിനൊരടിത്തട്ടുണ്ട് ആ അടിത്തട്ടിന്റെ ലെവലുകൾ അത്രമാത്രം വലിപ്പം താഴേക്ക് തന്നെ ഒരു കപ്പലിനെ ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഷിപ്പ് തകരാതെ മുൻപോട്ട് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ ആത്മാവിൽ നിങ്ങളോട് ഞാൻ സന്ദേശം പറയട്ടെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു കൈയടി ഒരു കയ്യടി കൊണ്ടോ ഒരന്യ ഭാഷ കൊണ്ടോ ഒരു ആമെ അഞ്ചു മിനിറ്റ് പ്രാർത്ഥന കൊണ്ടോ ഒരു ബൈബിൾ വാക്യം വായിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഒക്കുകയില്ല ഇയോബെന്ന ഭക്തന്റെ ജീവിതത്തിലെ കാഞ്ഞടിച്ച നാരുപാടും ചുറ്റിയടിച്ച കാറ്റ് ചുഴറ്റി അടിച്ചപ്പോൾ ജീവിതത്തിന്റെ സമ്പത്തും ആമേൻ അവൻ ഓമനിച്ചു വളർത്തിയ തലമുറകളും സ്നേഹിച്ച് കൈ കൊടുത്ത ഭാര്യയും ആമേ അവന്റെ സകല സമ്പത്തുകളും ഒന്നോടൊന്ന് തകർന്നു പോയപ്പോൾ അതിന്റെ നടുവിൽ ആമേത്രം മുൻപിൽ ആമേ ഭക്തിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന യോബിന്റെ ചരിത്രം എന്റെ ഉള്ളിലേക്ക് ആത്മാവ് അയക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രതികൂല അവസ്ഥകളിൽ പ്രതിസന്ധിയുടെ അവസ്ഥകളിൽ ആ ആരും കാണാത്ത ചില കൊടുങ്കാറ്റ് നിങ്ങളുടെ നേരെ ആഞ്ഞടിക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ തായ്കൾ ആമേനത് പരിശുദ്ധാത്മവിൽ വളരട്ടെ താഴേക്ക് ഒരു ശക്തിക്കും നിങ്ങളെ ആമേ സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ തകർക്കാൻ കഴിയത്തില്ല നിങ്ങൾ ആത്മാവിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഈ വാക്യത്തിൽ പൗലോസ് എന്താ പറഞ്ഞത് അവനിൽ വേരൂനിയും ആത്മീയ വർദ്ധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വവാസത്താൽ ഉറച്ചും സ്ത്രോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി അപ്പോൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യേശുവിനെ നോക്കണം സ്ഥിരതയുള്ളവരായിരിക്കണം മൂന്നാമത്തെ ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എബ്രായർ കെടുതി ലേഖനം േഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എന്താണ് ആ വാക്യം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൽ വിശ്വാസത്തിൽ ക്ഷീണം സംഭവിക്കും മടുപ്പ് സംഭവിക്കും അതിനൊരു സൊല്യൂഷൻ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ് ധ്യാനം ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു ധ്യാനം നമ്മൾ കേട്ടിട്ടില്ലേ ധ്യാനത്തിന് പോവുകയാണെന്ന് അപ്പോൾ ധ്യാനിക്കുന്നത് ഇവിടെന്താ പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിനെ ധ്യാനിക്കണം എങ്ങനെ ധ്യാനിക്കണം പായിട്ടിരുന്ന് കണ്ണു അടച്ച് കയ്യും കൂപ്പിയിരുന്നാൽ ധ്യാനമാകത്തില്ല എന്റെ ധ്യാനത്തിങ്കിൽ തീകത്തി കണ്ടോ അപ്പോൾ ധ്യാനം ഫോക്കസ് ചെയ്തത് ദൈവത്തിങ്കിലേക്കാണ് ജീവനുള്ള ദൈവത്തിങ്കിലേക്കാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്ന നഗ്നമായ സത്യം ഒരു വലിയ സൊല്യൂഷൻ ഇവിടെ പറയുകയാണ് വിശ്വാസത്തിൽ അതുകൊണ്ടാണ് ഓട്ടം ഓട്ടം ഓടുമ്പോൾ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് കാര്യം നമ്മൾ ഓടുന്ന ഒറ്റയ്ക്കല്ല നമ്മുടെ ഓട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ ആ ശ്രദ്ധകൾ ആ നോട്ടം ക്രിസ്തുവിങ്കിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണം എങ്ങനെ നോക്കണം ശ്രദ്ധിച്ച് നോക്കണം സ്ഥിരതയുള്ളവരായിരിക്കണം അതിന് തായ്വേരികൾ വേണം വിശ്വാസത്തിൽ എത്ര ദുരുപദേശ ദുരുപദേശവും ദുരുപദേഷ്ടാക്കന്മാരും ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിൽ എഴുന്നേറ്റാലും എത്ര കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റാലും പരിജ്ഞാനവും വിവേകവും ഉള്ളവരായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വീര്യമുള്ളവരായി വിശ്വാസത്തിൽ നല്ല ഫൗണ്ടേഷൻ ഉള്ളവരായി നാം മാറിയെങ്കിൽ മാത്രമേ ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയത്തുള്ളൂ പ്രിയരേ ഈ ഭാഗം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ക്രിസ്തുവിനെ ധ്യാനിക്കണം എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ പാപികളാൽ തനിക്കും നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം എങ്ങനെയുള്ള വിരോധം പാപികളാൽ തനിക്കും നേരിട്ട വിരോധം സഹിച്ചവനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തെ എപ്പോഴും ധ്യാനിക്കുന്നവരായി വഹിക്കുന്നവരായി തീരണം ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾ ക്രിസ്തു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരാകണം അപ്പോൾ ക്രിസ്തു അനുഭവിച്ച ക്രിസ്തുവിൻ്റെ കഷ്ടതയോട് അനുരൂപരാകണം പൗലോസ് എന്താണ് അപ്പോസ്തോല പ്രവർത്തി രേഖപ്പെടുത്തിയത് പതിനാലിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് അവരുടെ മനസ്സുറപ്പിച്ചു അപ്പോൾ കഷ്ടതയാകുന്ന ഒരു ഒരു ലൈഫും കൂടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത് ക്രിസ്ത്യ ജീവിതം സുഖങ്ങളുടെ പട്ടുമത്തെയല്ല അത് മുള്ളുകളുള്ള അത് നിന്നകളുള്ള പരിഹാസമുള്ള കല്ലേറുള്ള അപമാനമുള്ള ആക്ഷേപമുള്ള അതേ സ്ത്രോ നിന്നകളുള്ള ലൈഫാണ് ക്രിസ്തീയ ജീവിതം വില കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം വിധേ ക്രിസ്തുവിന് വിധേയപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഇന്നത്തെ ആമേ സ്തോത്രം രീതികൾക്കൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ലെവൽ പ്രോസ്പെരിറ്റി തിയോളജിയുടെ ആ മികവുറ്റ പ്രസംഗങ്ങളും പ്രസംഗകരും അതിൻ്റെ സഭകളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് കഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒക്കുമോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം പ്രിയപ്പെട്ടവരെ ആമേ സ്തോത്രം കർത്താവിൻ്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ് അത് പീഡകളുടെയും മുള്ളുകളുടെയും മാർഗമാണ് അത് നിന്നകളുടെയും അപമാനത്തിൻ്റെയും ആക്ഷേപങ്ങളുടെയും മാർഗമാണ് നിന്ന സഹിക്കുവാൻ ിക്കപ്പെട്ടവനു മാത്രമേ വിശ്വാസത്തിൽ കണ്ടിന്യൂവാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡകൾ എന്താണ് മുപ്പത് വയസ്സുവരെ കാത്തിരുന്ന് മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ച യേശു കർത്താവ് മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ കൂടെ നിന്ന പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ആമേ ഒരുവൻ യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ മഹാപുരോഹിതന്മാരുമായി വിലപേശിക്കൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് പേരോടുകൂടെ യേശു ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശു തോട്ടത്തിൽ ആമേ സ്തോത്രം മൂന്ന് ഗ്രൂപ്പ് ഒരു ടീം അടുത്ത പുറത്തേക്ക് ഗ്രൂപ്പ് പത്രോസ് യാക്കോബി ആമേസി അടുത്തത് യേശു മാത്രം ഒരു കല്ലേറു ദൂരത്തോളം മാത്രം മാറി നിന്നുകൊണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേ പിതൃത്വത്തിന്റെ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ആമേ എങ്ങനെയെങ്കിലും ആമയ ഹിതമല്ലെങ്കിൽ ഇത് മാറിപ്പോകട്ടെ എന്ന പ്രാർത്ഥന വാചകത്തിന് മറുപടി അല്ല കിട്ടിയത് പിന്നെയോ ആ മീൻ സ്ത്രം പാപഭാരത്തിന്റെ ആ ആ അത് മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് വന്നപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴുമ്പോഴും അവിടെ തോട്ടത്തിൽ നാം കാണുന്നത് യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ഇറങ്ങി വന്നിട്ട് യേശുവിന് പ്രാർത്ഥനയ്ക്ക് മറുപടി അതേ മോനെ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കും ാമെന്നല്ല നീ കഷ്ടത്തിന് വിധേയപ്പെട്ടേ ഒക്കുകയുള്ളൂ ആമേ മാനവജാതിയുടെ പാപത്തിനു പരിഹാരത്തിനായി ആമയെ വിധേയപ്പെടുത്തുന്ന യേശുവിനെ ദൂതൻ ശക്തിപ്പെടുത്തുകയാണ് പ്രാർത്ഥന കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തോട്ടത്തിൽ പടയാളികളും കുന്തവുമായി മുപ്പന്മാരും സദൂക്യരും ആമേ സ്തോത്രം യഹൂദന്മാരുടെ ഒരു വലിയ സംഘം യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ തോട്ടത്തിൽ വന്ന് പിടിച്ചുകൊണ്ടുപോകുകയാണ് ആമേ സ്തോത്രം ആമേ ഇടയനെ വിട്ടുമ്പോൾ ആടികൾ ചിതറുമെന്ന പ്രവചനം അവിടെ നിവർത്തിയായിക്കൊണ്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എല്ലാ ശിഷ്യന്മാരും ചിതിറിപ്പോകുമ്പോൾ അതേ സ്തോത്രം സ്നേഹം ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്ന യൂത കൂടെ നിന്ന് മുപ്പത് യേശുവിനെ കൈമാറുമ്പോൾ ചങ്ങലധരിച്ചവനായി ആമേ സ്വ് ഒടുവിൽ എന്ന ആമേ സ്തോത്രം അന്നത്തെ ഗവർണറുടെ മുൻപിലും യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാതെ ഒടുവിൽ യേശുവിനെ വെറുതെ വിടാമെന്ന് പീലാത്തോസ് കൈ കഴുകി ആമേ നിൽക്കുമ്പോഴും യഹൂദന്റെ യഹൂദാ ജനത്തിന്റെ ആക്രോശം എന്താണ് ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവരും നിലവിളിക്കുകയാണ് ഒടുവിൽ കൈ കഴുകി രക്ഷപ്പെടുന്ന ആമേ പീലാത്തോസിനെ നമുക്കവിടെ ദർശിപ്പാൻ കഴിയും യേശുവിനെ അടിക്കുവാനായി ചാട്ടാവാറുകൊണ്ട് അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു അതേ യേശുവിന്റെ കണ്ണ് മൂടിക്കെട്ടി ആമേ സ്തോത്രം യേശുവിന്റെ കൈ കെട്ടി അതേ യേശുവിന്റെ മുഖത്ത് കാർപ്പിച്ചു തുപ്പി റോമൻ നാണയങ്ങൾ േശുവിന്റെ താടി രൂപങ്ങൾ പിഴുതു ആമേ സ്തോത്രം മുഖത്ത് മുഷ്ടിച്ചുരുട്ടി ഇടിച്ചിട്ട് പറഞ്ഞു നീ പ്രവാചകനെങ്കിൽ പ്രവചിക്ക എന്ന് പരിഹസിച്ചുകൊണ്ട് നിന്നിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ഏൽപ്പിച്ചു കൊടുത്തു മുതൽ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അതേ ഗോൽഗോഥവരെ വീടുമെഴുന്നേറ്റ് വീടുമെഴുന്നേറ്റ് പച്ചപ്പൈന്മര കുരിശുമേന്തിക്കൊണ്ട് യേശു ഗോൽഗോഥായിലേക്ക് നടന്നു നീങ്ങുകയാണ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അർത്ഥപ്രാണനായി ആമേ നഗ്നായി ആമേ സ്വന്ത വസ്ത്രമൂരി ആമേൻ യേശുവിനെ ക്രൂശിപ്പാൻ കൊടുക്കുകയാണ് കാ പച്ച പൈന്മര കുരിശിലേക്ക് രണ്ട് കൈകളും വിരിച്ചു വെച്ച് ആണിയടിക്കുമ്പോൾ രണ്ട് കാലുകളും ഒരുമിച്ച് വെച്ച് ആണിയടിക്കുമ്പോൾ ആമേ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറും വിരൂപനായ യേശുവിന്റെ ചിത്രം യേശു താമേ തലയിൽ ൾക്കിരീടം അണിഞ്ഞവനായി ഒരു കള്ളൻ യേശുവിനെ പരിഹസിക്കുമ്പോൾ മറുകള്ളൻ്റെ രാജ്യത്വത്തിന്റെ ദർശനം കണ്ടുകൊണ്ട് കിടക്കുന്നു അവന് പ്രോമിസ് ചെയ്യുന്നു യേശു അതിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ട് യേശു പ്രാണനെ വിടുന്നു നമുക്കറിയാം മൂന്നാം നാൾ ആമേ സ്തോത്രം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പ് യോഹന സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആമേ അരിമത്തിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു എന്നാൽ മൂന്നാം ദിവസം റോമൻ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് ആമേ ആമയത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശു യേശു ഉയർത്തെഴുന്നേറ്റു യേശുഴറ്റു യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് മുന്നമേ പറഞ്ഞ കർത്താവ് പറഞ്ഞ വാക്ക് വെറും പഴം വാക്കല്ല അത് പഴഞ്ചൻ വാക്കല്ല ആമേ സ്തോത്രം യേശുവിൻ്റെ വാക്ക് അതേ ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ് യേശു കാൽവറി ക്രൂസിൽ വാമേ സ്തോത്രം ജയിക്കുന്ന സാത്താനെ പാതാളത്തെയും ഇവിടെ കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് യേശു ജയിക്കുന്ന ചരിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിനെ ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ ധ്യാനിക്കുക വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് യേശുവിനെ നോക്കണം രണ്ട് സ്ഥിരതയുള്ളവരായിരിക്കണം മൂന്ന് യേശുവിനെ ധ്യാനിക്കണം അതേ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണം വരും വിശ്വാസ ആലയം അടഞ്ഞു കിടക്കുന്നു ആരാധനയില്ല ഉപവാസ പ്രാർത്ഥനകളില്ല അതേ നല്ല ഒരു തിരുമേശ നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ട് എത്രയോ ആഴ്ചകളായി വിശുദ്ധിയോടെ മേശയിൽ ഭക്ഷിപ്പാൻ കഴിയാതെ ആഴ്ചകൾ പിന്നിടുമ്പോൾ മാനസികമായി ആത്മീകമായിട്ടൊക്കെ ക്ഷീണിക്കുമ്പോൾ കർത്താവിന്റെ കാൽവറി ക്രൂശിനെ ദൈവസന്നതിൽ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ട് ആത്മാവിൽ ബലമേറ്റെടുത്തു വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ കേൾവിക്കാരെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ ഇന്ന് പകൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതല്ലയോ എന്നും പൗലോസ് തൻ്റെ കഷ്ടതയുടെ നടുവിൽ മറ്റുള്ളവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുന്ന ചിന്ത ഞങ്ങൾ ഇന്ന് പകൽ അതൊരുമിച്ച് ധ്യാനിച്ചല്ലോ അതേ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ വിശ്വാസത്തിൽ അടിത്തറയുള്ളവരായി നിൽക്കുവാൻ ക വിശ്വാസത്തെ ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ അതേ ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച കർത്താവിനെ ധ്യാനിക്കുവാൻ ഈ ദിവസങ്ങളിൽ അവിടെ നിടയാക്കിണമെന്ന് പ്രാർത്ഥിക്കുന്നു ലൈവിലൂടെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലടിയൻ ബ്ലസ് ചെയ്ത് ബ്ലസ് ചെയ്ത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഇങ്ങനെ അവസരം തന്ന ഇതിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ക്രിസ്തുവിൽ വന്ദനം ചെല്ലുന്നു ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ ആ മേൻ അമേ